നമ്മുടെ ട്വിറ്ററിന് പുതിയൊരു മുതലാളി വന്നിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ സ്വന്തം എലോൺ മസ്ക് $43 ബില്യൺ ട്വിറ്ററിൻ്റെ ഫുൾ കൺട്രോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് അദ്ദേഹം ട്വിറ്റർ വാങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ ഈ എലോൺ മസ്കിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നുള്ളൊരു സ്കീമിലാണ് എലോൺ മസ്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പോക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലൊന്നാണ് ടെസ്ല. അദ്ദേഹം ഇലക്ട്രിക് കാറുകളുടെ പ്രാധാന്യം വളരെ മുൻപ് തന്നെ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ടെസ്ലയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് അറിയാം സോഷ്യൽ മീഡിയയിൽ ട്വിറ്റർ ആണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ട്വിറ്ററിൻ്റെ ഫുൾ ഷെയറും $43 ബില്യൺ വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതേ സ്കീം പിന്തുടരേണ്ട ആളുകളാണ് നമ്മൾ. നമ്മളും അദ്ദേഹത്തെ പോലെ തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്നുള്ള രീതിയിൽ വേണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോയിൽ പുതിയൊരു വിഭാഗം കോയിനുകളെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിലെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ഫൈനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഗെയിമിഫൈനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ Web3, മെറ്റാവേഴ്സ് തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒട്ടനവധി ക്രിപ്റ്റോ മേഖലകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സോഷ്യൽ ഫൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ബ്ലോക്ക് ചെയിനിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ അത്തരത്തിനുള്ളൊരു കാറ്റഗറിയാണ് നമ്മൾ സോഷ്യൽ ഫൈ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ എല്ലാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതിൽ ഒട്ടനവധി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും നമുക്ക് ഇങ്ങോട്ട് റവന്യൂ കിട്ടുന്നില്ല. ഇത് ഉപയോഗിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മളെക്കൊണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ മുതലാളിമാർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് റവന്യൂവും കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല. റവന്യൂ കിട്ടുന്നില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയുന്നത് തെറ്റാണ്. കാരണം ആ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് ഒരു നിശ്ചിത ശതമാനം റവന്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡാറ്റയ്ക്ക് യൂട്യൂബാണ് അവിടെ വിലയിടുന്നത്. യൂട്യൂബിന് വേണ്ട ഒരു നിശ്ചിത ശതമാനം പണം എടുത്തതിന് ശേഷമാണ് അവർ ബാക്കിയുള്ള എമൗണ്ട് എനിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോ ഒക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. സോ നമ്മുടെ ഡാറ്റയുടെ ഫുൾ കൺട്രോൾ ഒരിക്കലും നമുക്ക് ഇവിടെ ലഭിക്കുന്നില്ല. പക്ഷേ അത് മാത്രമല്ല, ഇതിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ Web3നെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആ Web3 എന്താണ് Web3 കോയിൻസ് എന്നൊക്കെയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ ഫൈ എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ താല്പര്യമുള്ളവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും കൂടെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഫൈയിലൂടെ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് അതിൽ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ ഫുൾ കൺട്രോൾ നമുക്ക് തന്നെയായിരിക്കും. നമ്മളറിയാതെ മറ്റൊരാൾക്ക് നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. മാത്രമല്ല ഈ ഡാറ്റയുടെ ഫുൾ കൺട്രോൾ നമുക്കായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഏണിങ്സും ഫുള്ള് നമുക്ക് തന്നെയായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ Web3 വീഡിയോ ചെയ്തപ്പം യൂട്യൂബിന് പകരം മറ്റൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമായ ODC കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ ഫേസ്ബുക്കിന് പകരവും ഇൻസ്റ്റാഗ്രാമിന് പകരവും ഒക്കെ പലതരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വരികയും അത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ഓൺ ടോക്കൺ നമുക്ക് റിവാർഡായിട്ട് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം വരുന്നതിന് നമ്മുടെ ക്രിപ്റ്റോ കറൻസികളെ ഗവൺമെൻറ്റുകൾ അംഗീകരിക്കാതിരിക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ വരുന്നത് ഇപ്പോഴുള്ള സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവർക്കൊക്കെ തീർച്ചയായിട്ടും വലിയൊരു അടിയായിരിക്കും. അവർ അത് വരാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുകയും ഇല്ല. നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ Web3 എന്താണോ അതിൻ്റെ ചെറിയൊരു വശമാണ് ഈ വരാൻ പോകുന്ന സോഷ്യൽ ഫൈ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഇന്നോവേഷൻ. നമുക്ക് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിലൊന്നും ഒരിക്കലും നേരത്തെ എൻട്രി എടുക്കാനായിട്ട് പറ്റിയില്ല. ഫേസ്ബുക്കൊക്കെ മെറ്റയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ സാൻഡ്ബോക്സ്, മാന തുടങ്ങിയ കോയിൻസ് ഒക്കെ നല്ല രീതിയിലായിട്ട് കയറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. സോ അത്തരത്തിൽ ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ 2-3-4 വർഷത്തിന് ശേഷം
നല്ല രീതിയിൽ വരാനായിട്ട് പോകുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ ഫൈ തന്നെയായിരിക്കും. കാരണം ലോകം മൊത്തം ഡീസെൻട്രലൈസേഷൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇനി നല്ല നല്ല കുറച്ച് സോഷ്യൽ ഫൈ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രൊജക്റ്റാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് സോഷ്യൽ ഫൈയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നല്ല പ്രൊജക്റ്റുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീമാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കറൻ്റ്ലി 286-ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $0.41 അടുത്താണ്. സോ ഇനി ഇത് എന്താണ് ഈ സ്റ്റീം എന്നുള്ള പ്രൊജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റീം എന്ന ക്രിപ്റ്റോ കറൻസിയിലാണ് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നത്. സോ സ്റ്റിൽ ഏർലി ഡേയ്സിലായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ബൈനാൻസ്, ഹോബി പോലെയുള്ള നല്ല നല്ല എക്സ്ചേഞ്ചുകളിലൊക്കെ ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം ചെറിയൊരു എമൗണ്ട് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാരി ടോക്കൺ ആണ്. ഗ്യാരി എല്ലാവർക്കും അറിയുന്ന ഒരു ടോക്കൺ ആയിരിക്കും. കറൻറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $0.56 അടുപ്പിച്ചാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കറൻറ്റ് റാങ്കിങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2872-ാമത്തെ റാങ്കിങ്ങിലാണ് കിടക്കുന്നത്. ഇവരുടെ ടോട്ടൽ സപ്ലൈയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ ഗ്യാരി ടോക്കൺസ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ മാതിരിയുള്ള ഒരു ഷോർട്ട് ക്രിയേറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഇത്തരത്തിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഷോർട്സ് അവരുടെ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവർക്ക് ഗ്യാരി ടോക്കൺസ് ആയിരിക്കും റിവാർഡായിട്ട് കിട്ടുന്നത്. സോ അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റാണ്. ഇന്ത്യയിൽ നല്ല രീതിയിൽ നല്ല ഹൈപ്പോടുകൂടി വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ താല്പര്യമുള്ളവർക്ക് കുറച്ച് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. ഹോബി ഗ്ലോബലിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ്. സോ ഈ കാറ്റഗറിയിൽ വരുന്ന അടുത്ത പ്രൊജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. $0.89 കറൻ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ 148-ാമത്തെ റാങ്കിലുള്ള കോയിനാണ്. ഇവരുടെ ടോട്ടൽ സപ്ലൈ ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400-സംതിങ് മില്യൺസിൽ മാത്രമേ സപ്ലൈ വരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോം പ്ലസ് ബ്ലോക്ക് ചെയിൻ ആണ്. സോ അവരുടെ നമ്മൾ ആക്ടിവിറ്റീസിനനുസരിച്ചായിരിക്കും അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. സോ സോഷ്യൽ ഫൈ കാറ്റഗറിയിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള 3 കോയിൻസാണ് ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങളുടേതായ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.